ഒടുവിൽ അബ്ദുൽ നാസർ മഅ്ദനിക്ക് കേരളത്തിലേക്ക് വരാനായി സുപ്രീം കോടതിയുടെ അനുമതി. ജൂലൈ 10 വരെ പിതാവിനോടൊപ്പം തങ്ങാനും ചികിത്സയിലായിരിക്കുന്ന പിതാവിനെ കാണാനും അദ്ദേഹത്തിന് ചികിത്സ നൽകാനുമൊക്കെയാണ് ഈ പ്രത്യേക ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകി അനുവദിച്ചിട്ടുള്ളത്. ഒരു കാര്യം ആവേശ കമ്മിറ്റിക്കാരോട്, ഇത്രനാൾ വിചാരണ തടവുകാരനായി കിടന്ന ഈ മനുഷ്യനെ വീണ്ടും മുദ്രകുത്തത്തക്ക വിധം അഹങ്കാരങ്ങൾ കൊണ്ടോ അനാവശ്യങ്ങൾ കൊണ്ടോ തെരുവുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും കാഴ്ചകൾ സൃഷ്ടിക്കരുത് എന്ന വിനയപൂർവമായ ഒരു അഭ്യർത്ഥനയുണ്ട്. ആരെന്തു പറഞ്ഞാലും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബംഗളൂരുവിൽ യാത്രാവിലക്കോടെ കഴിഞ്ഞിരുന്ന അബ്ദുൽ നാസർ മഅ്ദനി എന്ന മനുഷ്യനെ സുപ്രീം കോടതിയിൽ പ്രത്യേകമായ ഹർജി നൽകി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകി അദ്ദേഹത്തിനെ കേരളത്തിലേക്ക് വരാനും സ്വന്തം പിതാവിനെ സന്ദർശിക്കാനുമൊക്കെയുള്ള ഇളവ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ജൂലൈ 10 വരെ കേരളത്തിൽ തങ്ങാനാണ് സുപ്രീം കോടതി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയത്. ആയുർവേദ ചികിത്സ, ആരോഗ്യനില വഷളായ പിതാവിനെ കാണണം, കേസ് വിചാരണ നടപടിയിലേക്ക് കടക്കുന്നതിനാൽ കർണാടകയിൽ ഇനി കഴിയേണ്ട കാര്യമില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് മഅ്ദനി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. നാളിതുവരെ അബ്ദുൽ നാസർ മഅ്ദനി ജാമ്യവ്യവസ്ഥകളൊന്നും ലംഘിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് നൽകുന്നതിന് എന്താണ് പ്രശ്നമെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച് കർണാടക സർക്കാരിന് വ്യക്തമായ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഒരു വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ചുകൊണ്ട് അവിടെ വർഷങ്ങളോളം തുടരുന്നൊരു സാഹചര്യവും നീതിയുടെ ലംഘനമാണ്, നിഷേധമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് വരാൻ അനുവദിക്കണം എന്ന ആവശ്യമാണ് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ കുറ്റക്കാരനാണെങ്കിൽ ആ വിചാരണ നടത്തി ശിക്ഷിക്കുന്നതിന് പകരം വർഷങ്ങളോളം വിചാരണ നീട്ടിക്കൊണ്ടുപോയി യഥാർത്ഥ ശിക്ഷയുടെ കാലാവധിയേക്കാൾ കൂടുതൽ വിചാരണ കാലാവധി ശിക്ഷയാക്കി മാറ്റുന്ന ഒരു ഏർപ്പാട് അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളോടും ആവേശ കമ്മിറ്റിക്കാരോടും സംഘടനക്കാരോടും മറ്റുള്ളവരോടും ഒക്കെ പറയാനുള്ളത്, ഒരു സാധാരണ മനുഷ്യനെപ്പോലെ അദ്ദേഹത്തിന് പിതാവിനോടൊപ്പവും കുടുംബത്തോടൊപ്പവും സ്നേഹം പങ്കിടാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് തേടാനുമൊക്കെയുള്ള അവസരമുണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ വരുന്നിറങ്ങുന്ന എയർപോർട്ട് മുതൽ അനാവശ്യമായ കോശങ്ങളും ഘോരങ്ങളുമൊക്കെ റോഡിലൂടെ മുഴക്കി അതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും കശപിശകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായി നാളെ അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ആ മനുഷ്യനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദയവായി കൊണ്ടെത്തിക്കരുത് എന്നുള്ളതാണ് ആവേശ കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്ഥിതി എടുത്ത് നോക്കിയാൽ അദ്ദേഹമെന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം വെച്ച് ബാക്കി ഒത്തിരി ആളുകൾ പ്രധാനികളാകുകയും മറ്റു പല സംഗതികളിലേക്കൊക്കെ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇന്ന് ആരോപിക്കപ്പെടുന്നത് പോലെ പരശത കോടീശ്വരനോ അല്ലെങ്കിൽ വളരെ ഭീകരനായ എന്തോ അക്രമകാരിയോ തീവ്രവാദിയോ എന്നൊക്കെ പറയുന്നത് ചാർത്തിക്കൊടുത്തപ്പെട്ട ഒരു മേൽവിലാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വിചാരണ നടക്കട്ടെ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് എന്തോ ഒരു സംഗതി പോലെ നാട്ടിലേക്ക് വരുന്നതിനെ വല്ലാത്തൊരു ഉത്സവമാക്കി അതും ഒരാഘോഷമാക്കി മാറ്റുന്നൊരു സ്ഥിതി ഒഴിവാക്കേണ്ടതാണ്. ഈ അടുത്ത സമയത്തായി ഏതൊക്കെയോ പോസ്റ്ററുകളിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രം കൂടി അടിച്ചുകൊണ്ട് ചിലർ പ്രചരണം നടത്തുകയും അതിനെതിരെ മറ്റു ചില പ്രസ്താവനകളുമായി മറ്റു ചിലർ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ജയിലിൽ കഴിഞ്ഞ ഒരു മനുഷ്യനെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അത് അദ്ദേഹം തന്നെയും അദ്ദേഹത്തിൻ്റെ മകനും മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും വേണം. അത്രമാത്രം.